വെൽക്കം. പിന്നെ ഞങ്ങൾക്ക് നല്ല സന്തോഷമായി, നിങ്ങളും പിന്നെ കുറേ ആൾക്കാർ ഇവിടെ വന്നിട്ടുണ്ട്. ഞങ്ങളുടെ ട്രാൻസ്ഫോം പ്രോഗ്രാമിലെ ഒരു സക്സസ് ഞങ്ങളെ ഫീൽ ചെയ്യാനുണ്ട്. ജസ്റ്റ് സം ക്വസ്റ്റ്യൻസ് ഞാൻ ചോദിക്കാം. അപ്പോൾ മാഡം ഇങ്ങനെ ഒരു എല്ലാവർക്കും പറഞ്ഞ് ട്രാൻസ്ജെൻഡർ, മാഡം ഒരു ട്രാൻസ്ജെൻഡറാണ്, സിംഗുലർ ജെൻഡർ അല്ല. ഇതിൽ മാഡമിൻ്റെ ഫാമിലിക്കാരെ അല്ലെങ്കിൽ കുടുംബക്കാരെ അല്ലെങ്കിൽ നെയ്ബർ അവരുടെ റിയാക്ഷൻസ് എങ്ങനെ ഉണ്ടായിരുന്നു? സമൂഹത്തിൻ്റെ ഭാഗത്തുനിന്നും അത്രയ്ക്കും പ്രോബ്ലംസ് ഒക്കെ ഉണ്ടായിട്ടുണ്ട്. ഇതെന്തുകൊണ്ട് ഇവരിങ്ങനെ നടക്കുന്നു എന്നുള്ള കാര്യം ശരിയായ ഒരു അവബോധം ഇല്ലായിരുന്നു അവർക്ക്, കാര്യമായിട്ടുള്ള അതൊന്നും അറിയില്ലായിരുന്നു. അപ്പോൾ അവർ ഭയങ്കരമായിട്ട് സ്റ്റിഗ്മ ചെയ്യുക, ഒരുപാട് കളിയാക്കൽ, പരിഹാസം, കയ്യേറ്റങ്ങൾ വരെ ഉണ്ടായിട്ടുണ്ട്. സോ അതൊക്കെ എന്താ പറയുക, മാനസികമായും ശാരീരികമായും ഉള്ള ആ ഒരു ഭയങ്കര തളർത്തൽ തന്നെയായിരുന്നു. ഭയങ്കര വിഷമമുള്ളൊരു പീരീഡ്സ് ആയിരുന്നു ആ ടൈമൊക്കെ. ഞാൻ മാഡം, ഈ നമ്മുടെ ഈ സൊസൈറ്റിയിൽ ഒരു കുറേ ധാരണകളുണ്ട്, കുറേ മിസ്കോൺസെപ്റ്റ്സ് ഉണ്ട്, അല്ലെങ്കിൽ അവർക്ക് തോന്നും ഈ ആസ് എ ലാർജ് ഒരു ഡിഫറൻഷ്യേഷൻ അവർ ചെയ്യും എല്ലാ ക്രോസ് സെക്ഷൻ സൊസൈറ്റി. അപ്പോൾ അവർക്ക് എന്തെങ്കിലും മെസ്സേജ് സൊസൈറ്റിയിൽ ഈ അക്സെപ്റ്റൻസ്, ഈ കമ്മ്യൂണിറ്റി അക്സെപ്റ്റൻസ് ചെയ്യാൻ അവർ എല്ലാവരും ഒരുമിച്ച് ഒരു ഹ്യൂമാനിറ്റി? എനിക്ക് തോന്നുന്നു ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്ന് കൂടെ ഇത്രയും നല്ല അപ്രോച്ചസും കാര്യങ്ങളും ഉണ്ടായിട്ടും കൂടെ ഒരു 50% ഉള്ള ആൾക്കാർ അക്സെപ്റ്റ് ചെയ്താലും ബാക്കിയുള്ള 50% ഇപ്പോഴും എന്തുകൊണ്ടാണ് ഇങ്ങനെ പലരും അക്സെപ്റ്റ് ചെയ്യാത്തൊരു ഇതാണ് ഇപ്പോൾ പ്രവണത കാണുന്നുണ്ട്. സോ അവർക്ക് എന്തോ മീൻസ് ഇതൊന്നും ഇത്രയും കാലം അവർ കണ്ടതോ അല്ലെങ്കിൽ ഇത്രയും കാലം ഇത് ഇല്ലാത്തതുപോലെയാണ്, ഇത് നൂറ്റാണ്ടുകളായി മനുഷ്യനുള്ള കാലത്ത് തന്നെ ഇങ്ങനെയുള്ള ഇത്രയും മാറ്റങ്ങളോ അല്ലെങ്കിൽ ഡിസ്ക്രിമിനേഷൻസൊക്കെ ഉണ്ട് അവർക്ക്. എന്താണെന്ന് വെച്ചാൽ അപ്പോഴും ഉണ്ട് ഇങ്ങനെ എന്താ ട്രാൻസ് കമ്മ്യൂണിറ്റീസൊക്കെ. ഇപ്പം ഞാൻ കേട്ടിട്ടുണ്ട് മുഗൾ കാലഘട്ടത്തിലോ അല്ലാതെയൊക്കെ ഇൻസ് കൊട്ടാരങ്ങളിലൊക്കെ ഉണ്ട് ഇങ്ങനെ ട്രാൻസ് കമ്മ്യൂണിറ്റിക്ക്. ഇപ്പം എന്താ പറയുക, ഇപ്പം കൊട്ടാരം നൃത്തം ചെയ്യുന്നവർ അല്ലാതെയൊക്കെ ഉണ്ടായിരുന്നു. അതിലെന്തോ ഒരു ഹിജ്റ എന്ന് പറഞ്ഞ ഒരു സ്ഥാനം കൊടുത്തിട്ട് കിന്നർ ആ. അപ്പം മുഗൾ സാമ്രാജ്യത്തിൻ്റെ ആ ഒരു സഭയിലോ കൊട്ടാരത്തിലൊക്കെ കിന്നർ എന്ന് പറഞ്ഞ പേര് കൊടുത്തിട്ട് കൊട്ടാര നർത്തകികളെ കൂടെ തന്നെ കിന്നർ എന്ന് പറഞ്ഞ പേരിൽ അവർ ഡാൻസ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നു അതാണ് ബദായി എന്നൊക്കെ പറഞ്ഞിട്ട്, ബദായി എന്നൊക്കെ പറഞ്ഞിട്ട് ഇപ്പോൾ ഡൽഹി, മുംബൈ ആ ഒരു എന്താ പറയുക നോർത്ത് ഇന്ത്യൻ സ്റ്റേറ്റുകളിലൊക്കെ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് കിന്നർ എന്ന് പറഞ്ഞിട്ട്. അപ്പോഴേ ഉണ്ട്, അതിനേക്കാൾ മുമ്പേ ഉണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എന്നിട്ടും എന്തുകൊണ്ടാണ് ഇന്നത്തെ സമൂഹം ഇത്രയും മാറ്റി നിർത്തപ്പെടുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല. ഒരുപക്ഷെ അവരൊക്കെ മനസ്സിലുള്ള ആ ഒരു എന്താ പറയുക ദുഷിപ്പായിരിക്കുമെന്ന് എനിക്ക് സംശയമുണ്ട്. പക്ഷെ അംഗീകരിക്കുന്നവർ ഇപ്പോഴും അംഗീകരിക്കുന്നുണ്ട്, ബാക്കിയുള്ള അംഗീകരിക്കാത്തവർക്ക് അവരെ വിവരമില്ലായ്മയായി ഞങ്ങൾ കരുതിക്കോളാം. അതെന്താ മാഡം, ഇത് ഇപ്പോൾ മാഡം ഒരു സക്സസ് കിട്ടിയിട്ടുണ്ട്, ഒരു മാഡമിൻ്റെ ലൈഫിൽ എന്തെങ്കിലും ഒരു നല്ല പാഷൻ, ആക്ടിങ് കരിയർ, പിന്നെ ആസ് എ സ്റ്റുഡൻറ്റ് സ്റ്റഡിങ് കരിയർ അതൊക്കെ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങളുടെ ഹൗ യുവർ ഫീലിംഗ് നോ, എങ്ങനെ തോന്നാനുണ്ടാവുക? യു ആർ ഫീലിംഗ് എ സക്സസ്? തീർച്ചയായും ഐ ഫീൽ വെരി പ്രൗഡ്. എന്താണെന്ന് വെച്ചാൽ എനിക്ക് എൻ്റേതായിട്ടുള്ള ലക്ഷ്യങ്ങളുണ്ടായിരുന്നു, ഇനിയും ലക്ഷ്യങ്ങൾ ഒരുപാടുണ്ട്. എൻ്റെ ലക്ഷ്യങ്ങളാണ് എന്നെ വിജയങ്ങളിലേക്ക് എത്തിക്കുന്നത്. സോ അതുകൊണ്ട് ഐ ഫീൽ വെരി പ്രൗഡ്. എനിക്ക് ഒരുപാട് ലക്ഷ്യങ്ങൾ ഇനിയും ഉണ്ട്. ആ ലക്ഷ്യത്തിലേക്കൊക്കെ എത്താനുള്ള വഴികളിലാണ് ഞാനിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും തളരാതെ ആ വിജയത്തിലേക്ക് എത്തുന്നു എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. താങ്ക് യു.